നമസ്കാരം. കേരളത്തിന് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പ്രതീക്ഷിക്കും വിധം പണലഭ്യതയുണ്ടായാൽ ട്രഷറി നിയന്ത്രണം വേണ്ടിവരില്ല. കേന്ദ്ര സഹായം ഉണ്ടായില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടെന്നാൽ ഖസറാവ് പൂട്ടുമെന്നല്ല, ഓവർഡ്രാഫ്റ്റ് വേണ്ടിവരുമെന്ന് കരുതുന്നില്ല. ഓവർഡ്രാഫ്റ്റ് നിയമപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണം കഴിഞ്ഞതോടെ വീണ്ടും സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ദിവസങ്ങളായി റിസർവ് ബാങ്കിന്റെ വേസ് ആൻഡ് മീൻസ് വായ്പയെ ആശ്രയിച്ചാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. 1683 കോടി രൂപയാണ് കേരളത്തിനെടുക്കാവുന്ന വായ്പാ പരിധി. ഓണക്കാല ആനുകൂല്യങ്ങൾ, ശമ്പളം, പെൻഷൻ, വായ്പാ തിരിച്ചടവ് തുടങ്ങിയ പതിവ് ചെലവുകളെല്ലാം കഴിഞ്ഞതോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കാലിയായി തുടങ്ങിയത്. അടിയന്തരമായി സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാൻ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ട്രഷറിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട സ്ഥിതിയുണ്ടാകും. ട്രഷറിയിൽ കടുത്ത നിയന്ത്രണവും ചിലവ് കർശനമായി ചുരുക്കലും ഇല്ലാതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സെപ്റ്റംബർ അവസാനമാകുന്നതോടെ ട്രഷറിയിൽ നിന്നുള്ള ഇടപാടുകൾ 15,000 കോടി എത്തുമെന്നാണ് കരുതുന്നത്. കയ്യിൽ പണമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് നിത്യ ചെലവുകൾക്കായി എടുക്കാൻ കഴിയുന്ന വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഇതിനകം 1683 കോടി രൂപ കേരളം എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് 1683 കോടി രൂപ വരെ ഓവർ ഡ്രാഫ്റ്റായി എടുക്കാം. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ ട്രഷറി പൂട്ടേണ്ടി വരുമെന്ന അവസ്ഥ ഉണ്ടായിരുന്നു. വരുമാനം നാമമാത്രമായി കൂടുകയും ചിലവ് വൻതോതിൽ പെരുകുകയും ചെയ്യുമ്പോൾ വിടവ് നികത്താൻ കേരളത്തിന് ഒരു മാസം കണ്ടെത്തേണ്ടി വരുന്നത് ഏകദേശം 5,900 കോടി രൂപയാണ്. ഈ അന്തരമാണ് കേരളത്തിന്റെ സമ്പദ്സ്ഥിതിയെ നിലയില്ലാ കയത്തിലാക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പ്രസിദ്ധീകരിച്ച സർക്കാരിന്റെ ജൂലൈയിലെ വരവ് ചിലവിന്റെ താൽക്കാലിക കണക്ക് പ്രകാരം വരവ് 8,709.10 കോടി രൂപ, ചിലവാണെങ്കിലോ 14,616.45 കോടി, വിടവ് 5,907.35 കോടി. ഇതിൽ വായ്പ എടുക്കാനായത് 4,166.54 കോടി രൂപ. ഈ മാസം ഓണക്കിറ്റ്, 2 മാസത്തെ ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം, ബോണസ്, അഡ്വാൻസ്, KSRTC ക്കുള്ള സഹായം തുടങ്ങിയവയ്ക്കായി 15,000 കോടി രൂപ ചിലവിട്ടതോടെയാണ് ട്രഷറി കാലിയായതെന്നാണ് പറയുന്നത്. നാളെ കേന്ദ്രത്തിൽ നിന്ന് ധനക്കമ്മി നികത്താൻ ഗ്രാൻഡ്, GST വിഹിതം എന്നിവ കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ 2ാം പിണറായി സർക്കാർ ആദ്യമായി ഓവർഡ്രാഫ്റ്റിലേക്ക് പോകും. കർശന നിയന്ത്രണ നടപടികളാണ് ഇതേ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്. സ്കോളർഷിപ്പ്, ചികിത്സാ സഹായം, മരുന്ന് വാങ്ങൽ, ശമ്പളം, പെൻഷൻ തുടങ്ങിയവ ഒഴികെ വിലക്കുണ്ടാകും വിധം ട്രഷറി നിയന്ത്രണത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.